നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് നാടൻ കലകൾ എന്ന് പറയുന്ന ഒരു മേഖലയാണ് നാടൻ കലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക തനിമയുമായി ബന്ധപ്പെട്ട മേഖലയാണ് ഇതിൽ നിന്നും മത്സര പരീക്ഷകൾക്ക് ധാരാളം ചോദ്യങ്ങളും വന്ന് കാണാറുണ്ട് അതുകൊണ്ട് നാടൻ കലകളെന്ന മേഖലയിലേക്ക് നമുക്കൊന്ന് കടക്കാം നമ്മുടെ കേരളത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കലകളാൽ സമ്പന്നമായ ഒരു നാടാണ് കേരളം കേരളത്തിലെ പതിനാല് ജില്ലകൾ ഈ പതിനാല് ജില്ലകൾക്കും തനതായ കലയുണ്ട് കലാരൂപമുണ്ട് സാംസ്കാരിക പൈതൃകവുമുണ്ട് അതുകൊണ്ട് തന്നെ നാടൻ കലകളാൽ സമ്പന്നമാണ് നമ്മുടെ നാടെന്ന് നിസ്സംശയം നമുക്ക് പറയാം കേരളത്തിലെ പ്രാചീന ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപാധികളായിട്ടാണ് ഈ കേരളീയ നാടൻ കലകളെ നമ്മൾ കണക്കാക്കുന്നത് നാടുവാഴുത്തവും നാട്ടുകൂട്ടായ്മയും നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു ജനതയുടെ ആഗ്രഹ സാഫല്യങ്ങളായിരുന്നു ഇത്തരം കലാരൂപങ്ങളെന്ന് പൊതുവേ പറയാം അതായത് പഴയ കാലത്ത് നാടുവാഴുത്തമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നാട്ടുകൂട്ടായ്മയുണ്ടായിരുന്നു അതൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു ജനത അവരുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് അനുഷ്ഠിച്ചിരുന്നവയായിരുന്നു ഈ കലാരൂപങ്ങളെന്ന് പറയുന്നത് ഇതിൽ വിശ്വാസമുണ്ട് തൊഴിലുണ്ട് അനുഷ്ഠാനമുണ്ട് ആചാരമുണ്ട് സാമൂഹിക ഘടനയുണ്ട് ഋതുഭേദമുണ്ട് വിളവെടുപ്പുണ്ട് അങ്ങനെ എല്ലാ മേഖലകളുമായും ബന്ധപ്പെട്ട് നമ്മുടെ നാടൻ കലകൾ ഇരിക്കുന്നത് വിശ്വാസത്തെയും തൊഴിലിനെയും അനുഷ്ഠാനത്തെയും ആചാരത്തെയും സാമൂഹിക ഘടനയെയും ഹൃതുഭേദത്തെയും വിളവെടുപ്പിനെയും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള അടനുഷ്ഠാന കലകളും നാടൻ കലകളുമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഇത് അധ്വാനമായിട്ടും അനുഷ്ഠാനവുമായിട്ടും ഇഴചേർന്ന് നിൽക്കുന്ന കലാരൂപങ്ങളാണ് അധ്വാനവുമായും അനുഷ്ഠാനവുമായും ഇഴചേർ നൽകുന്ന കലാരൂപങ്ങളാണ് ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് കീഴാള സമൂഹത്തിൻ്റെ കലാപ്രകടനങ്ങളുമാണ് ഇത് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആരുടെ പ്രകടനമാണെന്ന് ചോദിച്ചാൽ ഇത് കീഴാള സമുദായത്തിൻ്റെ കലാപ്രകടനങ്ങളാണ് എങ്കിലും ജനകീയ പങ്കാളിത്തമുള്ള ഉത്സവങ്ങളായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ജനകീയ പങ്കാളിത്തമുള്ള ഉത്സവങ്ങളുമാണ് ഈ പറയുന്ന നമ്മുടെ നാടൻ കലാരൂപങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അധ്വാനമുണ്ട് അനുഷ്ഠാനമുണ്ട് ഇഴചേർന്ന് നിൽക്കുന്ന കലാരൂപങ്ങളെല്ലാം അടിസ്ഥാനപരമായിട്ട് കീഴാള സമൂഹത്തിൻ്റെ കലാപ്രകടനങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിലും ജനകീയ പങ്കാളിത്തമുള്ള ഉത്സവങ്ങൾ കൂടിയായിട്ടാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാചീന കേരളീയ ജീവിതത്തിൻ്റെ അല്ലേ കേര കേരളത്തിലെ പ്രാചീന ജീവിത സമൂഹമുണ്ട് അപ്പോൾ പ്രാചീന കേരളീയ ജീവിത സമൂഹത്തിൻ്റെ പ്രതിഫലനം കൂടിയായിരുന്നു ചില നാടോടി കലാരൂപങ്ങൾ അത്തരത്തിലുള്ള നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രതിഫലനമായിരുന്ന നാടോടി കലാരൂപങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുവാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് നാടോടി നാടകങ്ങളെ കുറിച്ച് നോക്കാം അല്ലെ നാടോടി നാടകങ്ങൾ എന്താണ് നാടോടി നാടകങ്ങൾ ആ നാടോടി നാടകങ്ങളെന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിലുണ്ട് അല്ലെ വിനോദപരമായിട്ടുള്ള രീതിയിലുമുണ്ട് പരിഹാസപരമായിട്ടുള്ള രീതിയിലുമുണ്ട് അനുഷ്ഠാനപരമായിട്ടുള്ള രീതിയിലുമുണ്ട് അപ്പോൾ കേരളത്തിലെ നാടോടി നാടകങ്ങളിൽ അനുഷ്ഠാനപരവും വിനോദപരവുമായിട്ടുള്ള നാടകങ്ങൾ ധാരാളമുണ്ട് അല്ലേ കേരളത്തിലെ നാടോടി നാടകങ്ങളിൽ അനുഷ്ഠാനപരവും വിനോദപരവുമായിട്ടുള്ള നാടകങ്ങളുണ്ട് മുടിയേറ്റ് നിണബലി തുടങ്ങിയവ അനുഷ്ഠാനപരമായിട്ടുള്ള നാടകങ്ങളുടെ ശ്രേണിയിലാണ് പെടുന്നത് അപ്പോൾ മുടിയേറ്റും നിണബലിയും അനുഷ്ഠാനപരമായ നാടകങ്ങളുടെ ശ്രേണിയിലാണ് പെടുന്നത് ഇതിൽ കാക്കിരിശി നാടകം പൊറാട്ട് നാടകം ചവിട്ടു നാടകം ഇവ വിനോദ നാടകഗണത്തിൽ പെടുന്നതാണ് അപ്പോൾ വിനോദ നാടകം എന്ന ശ്രേണിയിൽ പെടുന്നതാണ് കാക്കിരിശി നാടകം എന്ന് പറയുന്നത് കാക്കിരിശി നാടകത്തിന് പുറമെ പൊറാട്ട് നാടകമുണ്ട് അതേപോലെ തന്നെ ചവിട്ട് നാടകവുമുണ്ട് ഈ പൊറാട്ട് നാടകവും ചവിട്ട് നാടകവും വിനോദ നാടക ഗണത്തിലാണ് പെടുന്നത് അപ്പോൾ നാടകങ്ങളുടെ വിഷയമെന്ന് പറയുന്നത് പുരാവൃത്തമാണോ പുരാവൃത്തം എന്ന് വെച്ചാൽ സാധാരണ മിത്ത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് പുരാവൃത്തം അല്ലേ നാടകങ്ങളുടെ വിഷയം പുരാവൃത്തമാണോ എന്ന് പരിശോധിച്ചിട്ടാണ് അതിനെ അനുഷ്ഠാന നാടകങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് അല്ലേ പുരാവൃത്തമാണെങ്കിൽ അത് അനുഷ്ഠാന രൂപത്തിൽപ്പെടുന്നു അല്ലേ അതേപോലെ തന്നെ പുരാവൃത്തമല്ല എന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് പെടും അത് പരിഹാസ അല്ലെങ്കിൽ വിനോദ പെടും ആദ്യമായിട്ട് മുടിയേറ്റ് എന്ന ഒരു കലാരൂപത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അല്ല മുടിയേറ്റ് എന്താണ് മുടിയേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മധ്യകേരളത്തിലും തിരുവിതാംകൂറിൻ്റെ വടക്കൻ ഭാഗങ്ങളിലും നിലനിൽക്കുന്ന ഒരു അനുഷ്ഠാന നാടകം അതാണ് മുടിയേറ്റ് എന്ന് പറയുന്നത് ഇപ്പം മധ്യകേരളത്തിലും തിരുവിതാംകൂറിൻ്റെ വടക്കൻ ഭാഗങ്ങളിലും നിലനിൽക്കുന്ന ഒരു അനുഷ്ഠാന നാടകമുണ്ട് ഈ അനുഷ്ഠാന നാടകമാണ് മുടിയേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ജാതി ശ്രേണിക്ക് മുകളിൽപ്പെട്ട ആൾക്കാരുടെ അധീനതയിലുള്ള കാവുകളിലാണ് നടത്തപ്പെടുന്നത് അപ്പോൾ ജാതി ശ്രേണിയിൽ മുകളിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ ജാതി ശ്രേണിയിൽ മുകളിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ അധീനതയിലുള്ള ഭഗവതി കാവുകളിലാണ് ഈ പറയുന്ന മുടിയേറ്റെന്ന കലാരൂപം നടത്തപ്പെടുന്നതും കൊച്ചിയിലാണെങ്കിൽ കുറുപ്പന്മാർ തിരുവിതാംകൂറിലാണെങ്കിൽ മാരാർമാർ എന്നിവരാണ് ഈ മുടിയേറ്റ് എന്ന കലാരൂപം നടത്തിക്കൊടുക്കുന്നത് അപ്പോൾ കൊച്ചിയിൽ കുറുപ്പന്മാരും തിരുവിതാംകൂറിൽ മാരാരുമാണ് മുടിയേറ്റ് നടത്തുന്ന കലാകാരന്മാർ ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് മുടിയേറ്റിൻ്റെ പ്രധാന പ്രമേയമെന്ന് പറയുന്നത് ഇത് കൈലാസം തൊട്ട് പാതാളം വരെയുള്ള വ്യത്യസ്ത ലോകങ്ങളിലായിട്ട് കഥകൾ നടക്കുന്നതായിട്ടാണ് പറയുന്നത് ഇപ്പം കൈലാസം മുതൽ ശിവൻ്റെ വാസസ്ഥാനമായിട്ടുള്ള കൈലാസം മുതൽ രാക്ഷസന്മാരുടെ വാസസ്ഥലമായിട്ടുള്ള പാതാളം വരെയുള്ള വ്യത്യസ്ത ലോകങ്ങളിലായിട്ടാണ് ഈ കഥ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രമേയമെന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ചടങ്ങുകൾ ഈ നാടകത്തിൻ്റെ പ്രത്യേകതയാണ് അതായത് ഒരുപാട് ഒരുപാട് വൈവിധ്യമുള്ള ചടങ്ങുകൾ ഇവിടെയുണ്ട് അതാണ് ഈ നാടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈവിധ്യമുള്ള ചടങ്ങുകൾ ഇതിൻ്റെ പ്രത്യേകതയാണ് കളമെഴുത്ത് പ്രതിഷ്ഠ പൂജ താലപ്പൊലി തിരിയൊഴിച്ചിൽ കളം മായ്ക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്ന ചിലതാണ് കേട്ടോ ഇപ്പോൾ കളമെഴുത്ത് എന്ന് പറയുന്ന പ്രതിഷ്ഠ എന്ന് പറയുന്നത് പൂജയെന്ന് പറയുന്നത് താലപ്പൊലി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കളംമായ്ക്കൽ എന്നിവയൊക്കെ എന്താണ് ഇതിൽ ചിലതായിട്ട് കണക്കാക്കുന്നതാണ് അപ്പോൾ കളമെഴുത്തും പ്രതിഷ്ഠയും പൂജയും താലപ്പൊലിയും തിരിയൊഴിച്ചിലും കളംമായ്ക്കലും എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് കഥകളിയിലെ പല അംശങ്ങൾക്കും മുടിയേറ്റിനോട് കടപ്പാടുള്ളതായിട്ട് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഈ കഥകളിയിലെ പല അംശങ്ങൾക്കും എന്തിനോട് കടപ്പാടുണ്ട് മുടിയേറ്റിനോട് കടപ്പാടുണ്ട് അതായത് പല കലാരൂപങ്ങളും മുടിയേറ്റിൽ നിന്ന് പലതും കോപ്പി അടിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പകർത്തിയെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കാളിയും ദാരികനും ശിവനും നാരദനും ഖണ്ഡാകർണനും കൂളിയും എന്നിവയെല്ലാം ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നതാണ് അപ്പോൾ കാളിയുണ്ട് ദാരികനുണ്ട് ശിവനുണ്ട് നാരദനുണ്ട് ഖണ്ഡാകർണനുണ്ട് അപ്പോൾ കാളിയും ദാരികനും ശിവനും നാരദനും ഖണ്ഡാകർണനും കൂളിയുമെല്ലാം കഥാപാത്രങ്ങളായിട്ട് വരുന്നതാണ് ഈ പറയുന്ന മുടിയേറ്റ് സൂര്യാസ്തമയം മുതൽ പുലരും വരെയാണ് ഈ അനുഷ്ഠാന നാടകം നീണ്ടു നിൽക്കുന്നത് അപ്പോൾ സൂര്യാസ്തമനം മുതൽ പുലരുന്ന സമയം വരെ ഈ അനുഷ്ഠാന നാടകം നിലനിൽക്കും ഈ അനുഷ്ഠാന നാടകമാണ് മുടിയേറ്റ് എന്ന് പറയുന്ന നാടകം അടുത്തത് നിണബലി എന്ന അനുഷ്ഠാനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്താണ് നിണബലി ഇപ്പം നിണബലി എന്ന അനുഷ്ഠാനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇപ്പം നിണബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തലശ്ശേരി കോഴിക്കോട് കണ്ണൂർ മേഖലയാണ് അല്ലെങ്കിൽ തലശ്ശേരി നാദാപുരം ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഉച്ചാടന കർമ്മമാണ് ഉച്ചാടനം എന്നുവച്ചാൽ ഒരു കർമ്മമാണ് അപ്പോൾ തലശ്ശേരി നാദാപുരം മുതലായ പ്രദേശങ്ങളിലുള്ള ഒരു ഉച്ചാടന കർമ്മമാണ് ഈ പറയുന്ന നിണബലി എന്ന് പറയുന്നത് അപ്പോൾ ഉച്ചാടന കർമ്മത്തിൻ്റെ ഭാഗമായി നടത്താറുള്ള ഒരു നാടകമാണ് നിണബലി എന്ന് പറയുന്ന ഈ നാടകം ഇതിലെ വിഷയവും കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് അപ്പോൾ കാളിയും ദാരികനും തമ്മിലുള്ള വിഷയം യുദ്ധമായിട്ട് അല്ലെങ്കിൽ കാളിയും താരകനും തമ്മിലുള്ള യുദ്ധം വിഷയമായിട്ട് വരുന്നത് മുടിയേറ്റിൽ മാത്രമല്ല നിണബലി എന്ന് പറയുന്ന നാടകത്തിലും ഇത് വരുന്നുണ്ട് മുടിയേറ്റ് ക്ഷേത്രങ്ങളിലാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഈ നിണബലി എന്ന് പറയുന്നത് വീടുകളിലാണ് നടത്തപ്പെടുന്നത് അപ്പോൾ നിണബലി വീടുകളിൽ ഒരു കലാരൂപമാണ് ഇത് നടത്തുന്നത് ആരാണ് മലയ മലയസമുദായക്കാർ അല്ലെ സമുദായക്കാരും പാണന്മാരുമായിരുന്നു ഈ നിണബലിയുടെ കാർമ്മികത്വം വഹിച്ചിരുന്ന വ്യക്തികളെന്ന് പറയുന്നത് സമുദായക്കാരും പാണന്മാരുമായിരുന്നു വിവിധ തറവാടുകളിലുള്ള ബാധ ഒഴിപ്പിക്കൽ ശത്രുദോഷം എന്നിവയൊക്കെ മാറാനും തറവാട് വീടുകളുടെ ഐശ്വര്യത്തിനും വേണ്ടിയായിട്ടാണ് നീണബലികൾ നടത്തിയിരുന്നത് അപ്പം നീണബലി നടത്തിയിരുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ തറവാടുകളിൽ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുണ്ട് അതേപോലെ ശത്രുദോഷം മാറാനായിട്ട് നടത്തിയിട്ടുണ്ട് തറവാടുകളുടെ ഐശ്വര്യത്തിന് വേണ്ടിയുമൊക്കെ നടത്തിയിരുന്നതായിരുന്നു നീണബലി അപ്പോൾ എന്താണ് കാക്കരശി നാടകം എന്ന് നമ്മളൊന്നറിയണം അല്ലേ കാക്കാരശി നാടകം എന്ന് വെച്ചാൽ എന്താണ് ഇത് കാക്കാല സമുദായത്തിൻ്റെ ജീവിതത്തെ പ്രമേയമാക്കി മറ്റ് സമുദായക്കാർ എഴുതിയുണ്ടാക്കിയ ഒരു ഹാസ്യാത്മക നാടകമാണ് കാക്കാരിശി നാടകം എന്ന് പറയുന്നത് അപ്പോൾ കാക്കാല സമുദായത്തിൻ്റെ ജീവിതത്തെ പ്രമേയമാക്കിക്കൊണ്ട് മറ്റ് സമുദായക്കാർ എഴുതിയുണ്ടാക്കിയ ഹാസ്യാത്മകമായിട്ടുള്ള ഒരു നാടകമാണ് കാക്കരശി നാടകം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ നാടോടി വർഗ്ഗക്കാരാണ് ഈ കാക്കാലർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം കേരളത്തിലെ നാടോടി വർഗ്ഗക്കാരനായ കാക്കാലന്മാർ അപ്പം അവരുടെ സമുദായത്തിൻ്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് മറ്റ് സമുദായക്കാർ എഴുതിയുണ്ടാക്കിയ ഹാസ്യാത്മക നാടകത്തിനെയാണ് കാക്കിരിശി നാടകം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് ഇവർ മലബാറിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് മലബാറിൽ ഇവർ അറിയപ്പെടുന്ന പേരാണ് കാക്കക്കറുമ്പൻ കാക്കാലക്കുറവൻ എന്നാണ് ഇവർ മലബാർ മേഖലയിൽ അറിയപ്പെടുന്നത് അപ്പോൾ കാക്കാലൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗം അവരെക്കുറിച്ച് മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ എഴുതിയുണ്ടാക്കിയ ഹാസ്യാത്മകമായിട്ടുള്ള ഒരു നാടകമാണ് ഈ കാക്കരശി നാടകമെന്ന് പറയുന്നത് കേരളത്തിലെ നാടോടി വർഗ്ഗക്കാരാണ് കാക്കാലന്മാർ എന്ന് നമുക്കറിയാം ഇവർ പല നാടുകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് മലബാറിൽ അറിയപ്പെടുന്നത് കാക്കക്കറുമ്പൻ കാക്കാലക്കുറവൻ എന്നൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത് ഇത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന നാട് എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറാണ് അപ്പോൾ മധ്യതിരുവിതാംകൂറിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നാടകമാണ് കാക്കരശി നാടകം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അടുത്തത് പൊറാട്ട് നാടകമാണ് എന്താണ് പൊറാട്ട് നാടകം എന്ന് നമുക്കൊന്ന് നോക്കാം പൊറാട്ട് നാടകം നമ്മൾ കേട്ടിട്ടുള്ളതാണ് പൊറാട്ട് നാടകത്തെക്കുറിച്ച് ഇതൊരു ഗ്രാമീണ നാടകമാണ് പാലക്കാട് ജില്ലയിലുള്ള ഒരു ഗ്രാമീണ നാടകമാണ് പൊറാട്ട് നാടകം പാലക്കാട് ജില്ലയിലുള്ള അല്ല പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു ഗ്രാമീണ നാടകമായിട്ടാണ് പൊറാട്ട് നാടകത്തെ കണക്കാക്കുന്നത് ഇത് നടത്തപ്പെടുന്നൊരു കാലഘട്ടമുണ്ട് മകരം മുതൽ ഇടവം വരെയുള്ള ഒരു കാലഘട്ടമാണ് മകരം മുതൽ ഇടവം വരെയുള്ള മാസങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊയ്ത്ത് കഴിയുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ കൊയ്ത്ത് കഴിയുന്ന പാടങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു വിനോദ നാടകമായിട്ടാണ് നമ്മൾ ഈ പൊറാട്ട് നാടകത്തെ കണക്കാക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എപ്പോഴും ഹാസ്യം നിറഞ്ഞ സംഭാഷണമായിരിക്കും ഈ നാടകത്തിലുണ്ടായിരിക്കുക അതേപോലെ രസകരമായ പാട്ടുകളും ഈ നാടകത്തിലുണ്ടായിരിക്കും ചടുലമായ താളത്തോടു കൂടിയ നൃത്തവും ഈ പാട്ടിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ചടുലമായ നൃത്തവും ഹാസ്യം നിറഞ്ഞ സംഭാഷണവും രസകരമായ പാട്ടുകളും ഉൾക്കൊണ്ടിട്ടുള്ളവയാണ് പൊറാട്ട് നാടകങ്ങൾ ഇനി നമുക്ക് മറ്റൊരു വിനോദ നാടകമായ ചവിട്ട് നാടകത്തിലേക്ക് നോക്കാം അപ്പോൾ ചവിട്ട് നാടകങ്ങൾ എന്ന് പറയുമ്പോൾ ചവിട്ട് അഥവാ ചുവടെന്നാണ് നമ്മൾ പറയുന്നത് ആ ചുവടിനെ അല്ലെങ്കിൽ ചവിട്ടിനെ പ്രാധാന്യം കൊടുക്കുന്ന നാടകത്തിനെയാണ് ചവിട്ട് നാടകമെന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ചുവടിനെ അല്ലെങ്കിൽ ചവിട്ടിന് പ്രാധാന്യം നൽകുന്ന നാടകമാണ് ചവിട്ടു നാടകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതെവിടെ കാണപ്പെടുന്നു ചാവക്കാട് മുതൽ കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ കാണപ്പെടുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം അപ്പോൾ ചാവക്കാട് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് മുതൽ കൊല്ലം ജില്ല വരെയുള്ള തീരപ്രദേശങ്ങളിലുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരു കലാരൂപമാണ് ഈ പറയുന്ന ചവിട്ടു നാടകം പോർച്ചുഗീസുകാരുടെ ഭരണകാലത്ത് അല്ലേ പോർച്ചുഗീസുകാരുടെ ഭരണകാലത്താണ് ഈ കലാരൂപം വളർന്നു വന്നതെന്നാണ് കരുതപ്പെടുന്നത് പോർച്ചുഗീസുകാരുടെ ഭരണകാലത്താണ് ഈ ഒരു കലാരൂപം വളർന്നു വന്നത് അപ്പോൾ പോർച്ചുഗീസുകാരുടെ കാലത്താണ് ചവിട്ട് നാടകം വളർന്നു വന്നത് നമുക്കറിയാം അതേപോലെ ഉണ്ടായ മറ്റ് രണ്ട് നാടകങ്ങളാണ് പൊറാട്ട് നാടകവും അതേപോലെ കാക്കരശ് നാടകവും അത് വിനോദ നാടകങ്ങൾ എന്ന ശ്രേണിയിലാണ് പെടുന്നത് അനുഷ്ഠാന നാടകങ്ങളായിട്ട് പഠിച്ചത് ഏതാണ്ട് നിണവലിയും മുടിയേറ്റും അനുഷ്ഠാന നാടകങ്ങളും വിനോദ വിനോദനാടകങ്ങളായിട്ടുണ്ടായിരുന്നത് കാക്കരശി നാടകം പൊറാട്ട് നാടകം അതേപോലെ മറ്റൊരു നാടകം നമ്മൾ പറഞ്ഞ ചവിട്ട് നാടകവുമാണ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട അനുഷ്ഠാന കലകൾ എന്താണെന്ന് നോക്കാം അല്ല അനുഷ്ഠാന കലകൾ ഒരനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ആചരിച്ചു വരുന്ന കലകളെയാണ് അനുഷ്ഠാന കലകളെന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത് തെയ്യം അല്ല തെയ്യം എന്ന് വെച്ചാൽ ദൈവം അത് പറഞ്ഞു പറഞ്ഞാണ് തെയ്യമായിരിക്കുന്നത് നമുക്കറിയാം അല്ലേ ദൈവങ്ങളുടെ ദൈവങ്ങളുടെ പ്രതിനിധിയായി കണക്കാക്കപ്പെടുന്ന ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം അപ്പോൾ ദൈവങ്ങളുടെ പ്രതിനിധിയായി കണക്കാക്കപ്പെടുന്ന ഒരനുഷ്ഠാന കലയാണ് തെയ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് തെയ്യങ്ങളുടെ നാടായി കണക്കാക്കുന്നത് അപ്പം തെയ്യത്തിൻ്റെ നാട് കണ്ണൂരും കാസർഗോഡുമാണ് അപ്പോൾ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് തെയ്യം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് തെയ്യങ്ങളുടെ നാടായി കണക്കാക്കപ്പെടുന്നത് തുലാം പത്ത് മുതൽ മേടമാസത്തിൻ്റെ അന്ത്യം വരെയാണ് തെയ്യക്കാലമായി കണക്കാക്കുന്നത് തുലാം മാസം പത്താം തീയതി മുതൽ മേടമാസത്തിൻ്റെ അന്ത്യം വരെയുള്ളൊരു കാലഘട്ടത്തിലെയാണ് നമ്മൾ തെയ്യക്കാലം എന്ന് വിശേഷിപ്പിക്കുന്നത് വണ്ണാൻ മലയൻ മാവിലൻ വേലൻ മുന്നൂറാൻ അഞ്ഞൂറാൻ പുലയർ കോപ്പാളർ തുടങ്ങിയ ജാതി ശ്രേണിയിൽപ്പെട്ടവരാണ് പെട്ടവരാണ് തെയ്യങ്ങൾ കെട്ടിയാടുന്നത് അപ്പോൾ വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾ കെട്ടിയാടുന്നത് വിവിധ സമുദായത്തിൽപ്പെട്ടവരാണ് അതിൽ വണ്ണാനും പുലേനും മലേനും മാവിലനും വേലനും മുന്നൂറാനും അഞ്ഞൂറാനും കോപ്പാളരും എല്ലാവരും ഉൾപ്പെടുന്നു അപ്പോൾ വിവിധ ജാതി ശ്രേണിയിൽപ്പെട്ടവരാണ് ഈ പറയുന്ന തെയ്യങ്ങൾ കെട്ടിയാടുന്നത് ഈ തെരുമ്പുഴ എന്നൊരു സ്ഥലമുണ്ട് പെരുമ്പുഴ ഈ പെരുമ്പുഴയ്ക്ക് വടക്ക് തെയ്യം കെട്ടിയാടുന്നതിന് വിളിക്കുന്നൊരു പേരുണ്ട് അത് കളിയാട്ടം എന്നാണ് വിളിക്കുന്നത് കളിയാട്ടം ജയരാജ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച് ദേശീയ അവാർഡ് നേടിയ ഒരു സിനിമയുണ്ടല്ലോ കളിയാട്ടം ഒഥല്ലോയുടെ പരിഭാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രുചിക്കപ്പെട്ട ഒരു സിനിമ ആ പെരുമ്പുഴയ്ക്ക് വടക്ക് തെയ്യം കെട്ടി ആടുന്നതിന് വിളിക്കുന്ന പേരാണ് കളിയാട്ടം എന്നാണ് പറയുന്നത് ഈ തെയ്യങ്ങളെ തോറ്റി ഉണർത്തുന്ന പാട്ടുകളുണ്ട് തെയ്യങ്ങളെ തോറ്റി ഉണർത്തുന്ന പാട്ടിനെ വിശേഷിപ്പിക്കുന്നവരാണ് തോറ്റമ്പാട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ തെയ്യങ്ങളെ തോറ്റി ഉണർത്തുന്ന പാട്ടിനെ തോറ്റമ്പാട്ട് എന്നും പറയാറുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് തെയ്യം പോലെ തന്നെയുള്ള മറ്റൊരു അനുഷ്ഠാനമാണ് ഇതിൻ്റെ പേരാണ് തിറ തെയ്യത്തിന് സമാനമായിട്ട് കുറുമ്പ്രനാട്ടിൽ കുറുമ്പ്രനാട് എന്ന് പറയുമ്പോൾ കോഴിക്കോടിൻ്റെ ഭാഗമാണ് കോഴിക്കോട് കൊയിലാണ്ടി വടകര എന്നീ മൂന്ന് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു നാടാണ് കുറുമ്പ്രനാട് എന്ന് പറയുന്നത് തെയ്യത്തിന് സമാനമായിട്ട് ഈ കുറുമ്പ്രനാട്ടിൽ പ്രചാരമുണ്ടായിരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് തിറ അപ്പോൾ തെയ്യത്തിന് സമാനമായിട്ട് കുറുമ്പ്രനാട്ടിൽ പ്രചാരമുണ്ടായിരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തിറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ തിറയാട്ടം ഒരു കാലഘട്ടമുണ്ട് അത് ധനുമാസം മുതൽ മേടമാസം വരെയുള്ളൊരു സമയത്താണ് തിറയാട്ടം നടത്താറുള്ളത് കാവുകളിലും തറവാടുകളിലുമാണ് ഇത്തരത്തിൽ തിറയാട്ടങ്ങൾ നടത്താറുള്ളത് ഭഗവതിയുടെയും കരിങ്കാളിയുടെയും ഭണ്ഡാരമൂർത്തിയുടെയും ചാമുണ്ടിയുടെയും കരിയാത്തേയും വീരഭദ്രൻ്റെയും കുട്ടിച്ചാത്തൻ്റെയും ഭൈരവൻ്റെയും ഗുളികൻ്റെയും കോലങ്ങളാണ് ഈ തിറയിൽ കെട്ടിയാടാറുള്ളത് ഇപ്പോൾ തിറയിൽ കെട്ടിയാടുന്ന കോലങ്ങൾ ഭഗവതിയുടേതും കരിങ്കാളിയുടേതും ഭണ്ഡാരമൂർത്തിയുടേതുമുണ്ട് അതിന് പുറമെ ചാമുണ്ടിയുടേതുണ്ട് കരിയാത്തേതുണ്ട് വീരഭദ്രൻ്റേതുണ്ട് കുട്ടിച്ചാത്തൻ്റേതുണ്ട് ഭൈരവൻ്റെതുണ്ട് ഗുളികൻ്റെതുണ്ട് ഇവരുടെ എല്ലാവരുടെയും കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടാറുള്ളത് മുന്നൂറാൻ വണ്ണാൻ മലയൻ പാണർ മുതലായ ജാതി ശ്രേണിയിൽപ്പെട്ടവരാണ് ഈ തിറയാട്ടം ആടുന്നത് അപ്പോൾ തിറയാട്ടം ആടുന്നത് ആര് എന്ന് ചോദിച്ചാൽ മുന്നൂറാനും വണ്ണാനും മലയനും പാണനും ഒക്കെ അടങ്ങുന്ന ജാതി ശ്രേണിയിൽപ്പെട്ടവരാണ് ഈ തിറയാട്ടം ആടുന്നത് ഇതേപോലെ മറ്റൊരാചാരമാണ് പൂതനും തിറയും എന്ന് പറയുന്ന ഒരാചാരമുണ്ട് പൂതനും തിറയും എന്താണ് പൂതനും തിറയും പൂതനും തിറയും എവിടെയാണ് കെട്ടി ആടപ്പെടുന്നത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകൾ അല്ലെ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകൾ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകൾ അതായത് പഴയ വള്ളുവനാടെന്ന് പറയും അല്ലേ പഴയ വള്ളുവനാട് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ അഥവാ പഴയ വള്ളുവനാടിൽ പ്രചാരമുള്ള അനുഷ്ഠാന രൂപമാണ് പൂതനും തിറയും പറയുന്നത് അപ്പോൾ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ കാണപ്പെടുന്ന ഒരനുഷ്ഠാന കലാരൂപമാണ് പൂതനും തിറയും പേരിൽ അറിയപ്പെടുന്ന കലാരൂപം വേലവരവ് അറിയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അനുഷ്ഠാന രൂപമാണ് ഇത് അല്ലെ വേലവരവ് അറിയിച്ചു കൊണ്ട് നടക്കുന്ന ഒരു അനുഷ്ഠാനമാണ് ഇത് വണ്ണാൻ ജാതിയിൽപ്പെട്ടവരാണ് ഈ പൂതന തിറയും അപ്പോൾ വണ്ണാൻ എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ട കുറച്ചു പേരാണ് ഈ പറയുന്ന പൂതനും തിറയും എന്ന് പറയുന്ന ഒരു ആചാരം അനുഷ്ഠിക്കുന്നത് ഇതേപോലെ മറ്റൊരു കളിയുണ്ട് ആ കളിയുടെ പേരാണ് കുമ്മാട്ടിക്കളി എന്ന് പറയും കുമ്മാട്ടിക്കളി സാധാരണയായിട്ട് മകരം കുംഭം മാസങ്ങളിൽ പാലക്കാട് തൃശൂർ വയനാട് ജില്ലകളിൽ പ്രചാരത്തിലുള്ള കാർഷിക ഉത്സവമാണ് കുമ്മാട്ടിക്കളി മകരം കുംഭം മാസങ്ങളിലാണ് നടത്തപ്പെടുന്നത് പാലക്കാട് തൃശൂർ വയനാട് ജില്ലകളിലാണ് കുമ്മാട്ടിക്കളി നടത്തപ്പെടുന്നത് ഇതൊരു ഭക്തിസാന്ദ്രമായ അനുഷ്ഠാന കലയാണ് അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് നടത്തപ്പെടുന്ന ഒരു വിനോദവും കൂടിയാണ് അപ്പോൾ ഓണക്കാല വിനോദമായിട്ടും ഭക്തിസാന്ദ്രമായ അനുഷ്ഠാന കലയായിട്ടും ആചരിക്കപ്പെടുന്ന ഒരു കാർഷിക ഉത്സവമാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് ഇതെവിടെയാണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചില ഭാഗങ്ങളിലാണ് ഇത് കുമ്മാട്ടി കളിക്കുന്നത് അല്ലേ പാലക്കാട് ജില്ലയിലെ ചില ഭാഗങ്ങളിൽ മണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കുമ്മാട്ടിക്കളി കളിക്കുന്നത് അപ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കുമ്മാട്ടിക്കളി നടത്തുന്നതും തൃശ്ശൂരിൽ പണ്ട് നായന്മാരാണ് കുമ്മാട്ടി കളിച്ചിരുന്നത് എന്നാൽ ഇന്ന് എല്ലാവരും നായർ എന്താണ് കുമ്മാട്ടി വേഷം കെട്ടുന്നു അതായത് ജാതിഭേദമന്യി എല്ലാവർക്കും കെട്ടി ആടുവാൻ പറ്റുന്ന ഒരു വേഷമാണ് കുമ്മാട്ടിവേഷം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുമ്മാട്ടിയുടെ പ്രത്യേകത ശിവഭൂതങ്ങൾ നൃത്തമാടുന്നു എന്ന സങ്കല്പമാണ് ഇപ്പം ശിവഭൂതങ്ങൾ നൃത്തമാടുന്നു എന്ന സങ്കല്പമാണ് കുമ്മാട്ടിക്കളിക്ക് പിന്നിൽ വിശ്വാസം കുമ്മാട്ടിക്കളിയുടെ മുഖ്യവാദ്യം എന്ന് പറയുന്നത് ചെണ്ടയാണ് അപ്പോൾ കുമ്മാട്ടിക്കളിയുടെ മുഖ്യവാദ്യം എന്ന് പറയുന്നത് ചെണ്ടയാണ് ശിവഭൂതങ്ങൾ നൃത്തമാടുന്നു എന്ന സങ്കല്പമാണ് കുമ്മാട്ടിക്കളിക്ക് പിന്നിൽ വിശ്വാസമായിട്ട് കണക്കാക്കുന്നത് തൃശ്ശൂരിൽ നാഗസ്വരമുണ്ട് അതേപോലെ തന്നെ വില്ലും ഉപയോഗിക്കുന്നു അപ്പോൾ തൃശ്ശൂരിലെ കുമ്മാട്ടിയിലാണെങ്കിൽ നാഗസ്വരവുമുണ്ട് വില്ലും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ നാഗസ്വരവും വില്ലും ഉപയോഗിച്ചാണ് കുമ്മാട്ടിക്കളി നടത്തപ്പെടുന്നത് ഈ കുമ്മാട്ടിക്കളിയിൽ അനേകം വേഷങ്ങളുണ്ടാകും അല്ലെ കുമ്മാട്ടിക്കളിയിൽ അനേകം വേഷങ്ങളുണ്ട് ഇവയെല്ലാവരും എന്ത് ചെയ്യുന്നു കമുകിൻ്റെ പാളകൊണ്ട് മുഖം മൂടി ഉണ്ടാക്കിയണിയും അതായത് മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഈ കുമ്മാട്ടിക്കളിയിൽ പങ്കെടുക്കുന്ന ആളുകൾ വരുന്നത് കുമ്മാട്ടിക്കളിയിൽ അനേകം വേഷങ്ങളുണ്ടാകും കമകൻപാള കൊണ്ട് മുഖം മൂടി ഉണ്ടാക്കിയാണെങ്കിൽ ശരീരം മുഴുവനും പുല്ലുവെച്ച് കിട്ടും എന്നിട്ട് തള്ളക്കുമോട്ട ശ്രീകൃഷ്ണൻ ദാരികൻ നാരദൻ മഹാബലി മഹാവിഷ്ണു ശിവഭൂതഗണങ്ങളായിട്ടുള്ള കുംഭൻ കുംഭോദരൻ പളങ്കുവയറൻ ബാലി പളങ്കുവയറൻ ബാലി സുഗ്രീവൻ ഹനുമാൻ എന്നിവരുടെ വേഷങ്ങൾ കുമ്മാട്ടിയിൽ കെട്ടും നമ്മളീ കുമ്മാട്ടി പാലക്കാടൻ കുമ്മാട്ടി എന്നൊക്കെ പറഞ്ഞുള്ളത് കേട്ടിരിക്കുന്നത് അയ്യപ്പനും കോശി സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ കുമ്മാട്ടിക്കളിയിൽ അനേകം വേഷങ്ങളുണ്ടെന്നും അത്തരത്തിലുള്ള വേഷങ്ങളാണ് കൃഷ്ണനും ദാരികനും നാരദനും മഹാബലിയും മഹാവിഷ്ണുവും ശിവഭൂതഗണങ്ങളായ കുമ്പനും കുംഭോധരനും പളങ്കുവേറനും ബാലിയും സുഗ്രീവനും ഹനുമാനുമെല്ലാം കുമ്മാട്ടി വേഷങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ കുമ്മാട്ടി സംഘത്തിൽപ്പെട്ട ആളുകൾ വീടുകളിൽ ചെന്നിട്ട് പാടും ആ പാട്ടിനൊത്ത് കുമ്മാട്ടികൾ ഡാൻസും ചെയ്യും സാധാരണഗതിയിൽ തൃശ്ശൂരിലൊക്കെ കാണുന്ന കുമ്മാട്ടിയാണ് ഇത് കുമ്മാട്ടി സംഘത്തിൽപ്പെട്ടവർ വീടുകളിൽ ചെന്നിട്ട് പാടും ആ കുമ്മാട്ടികൾ പാട്ടിനൊപ്പം ഡാൻസും കളിക്കും അടുത്ത നാടൻ കലയാണ് പൂരക്കളി എന്ന് പറയുന്നത് എന്താണ് പൂരക്കളി എന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പൂരക്കളി ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരനുഷ്ഠാന കലാരൂപമാണ് പൂരക്കളി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കാവുകളിലും ഭഗവതി ക്ഷേത്രങ്ങളിലെ പൂരോത്സവത്തോടനുബന്ധിച്ചുമാണ് ഈ പൂരക്കളി അവതരിപ്പിക്കാറുള്ളത് അപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കാവുകളിലും ഭഗവതി ക്ഷേത്രങ്ങളിലെ പൂരോത്സവത്തോടും അനുബന്ധിച്ചാണ് പൂരക്കളി അവതരിപ്പിക്കാറുള്ളത് കാമദേവനുമായി ബന്ധപ്പെട്ടാണ് പൂരക്കളിയുടെ പുരാവൃത്തം എന്ന് പറയുന്നത് ഇപ്പോൾ കാമദേവനുമായി ബന്ധപ്പെട്ടാണ് പൂരക്കളിയുടെ പുരാവൃത്തം ആദ്യകാലങ്ങളിൽ സ്ത്രീകളായിരുന്നു പൂരക്കളി അവതരിപ്പിച്ചിരുന്നത് അപ്പോൾ പൂരക്കളി ആദ്യകാലങ്ങളിൽ അവതരിപ്പിച്ചത് സ്ത്രീകളായിരുന്നു മീനമാസത്തിലെ കാർത്തിക തൊട്ട് പൂരം വരെയുള്ള ഒൻപത് നാളുകളിലെ പൂരോത്സവത്തോടനുബന്ധിച്ചാണ് പൂരക്കളി ഉണ്ടായിരുന്നത് മീനമാസത്തിലെ കാർത്തിക തൊട്ട് പൂരം വരെയുള്ള ഒൻപത് നാളുകളിലെ പൂരോത്സവത്തോടനുബന്ധിച്ചാണ് പൂരക്കളി ഉണ്ടാകുന്നത് കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേർന്ന കലാരൂപമാണ് പൂരക്കളി എന്ന് പറയുന്നത് അപ്പോൾ കളരിമുറയും ആചാര അനുഷ്ഠാനങ്ങളും ഒത്തുചേർന്ന ഒരു കലാരൂപമാണ് പൂരക്കളി എന്ന് പറയുന്നത് ഇതെവിടെയാണ് ഉണ്ടാകുന്നത് തീയ്യ സമുദായക്കാരുടെ കാവുകളിലാണ് പ്രധാനമായിട്ടും പൂരക്കളി ഉണ്ടാവുക ഇപ്പോൾ തീയ്യ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് അവരുടെ കാവുകളിലാണ് പ്രധാനമായിട്ടും പൂരക്കളി ഉണ്ടാകുന്നത് മണിയാണി ശാലിയർ മുക്കുവർ കമ്മാളർ തുടങ്ങിയ സമുദായക്കാരാണ് കൂടുതലായിട്ടും ഈ പൂരക്കളി നടത്തുന്ന ആളുകൾ ഇപ്പോൾ പൂരക്കളി നടത്തുന്ന സമുദായം എന്ന് പറയുന്നത് ശാലിയർ മുക്കുവരെ കമ്മാളരെ തുടങ്ങിയ സമുദായക്കാരാണ് ഈ പൂരക്കളി നടത്തുന്നത് മറുത്തു കളി എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ല മറുത്തുകളി പൂരക്കളിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഒരു ബുദ്ധിപരമായൊരു കളിയാണ് മറുത്ത് എന്ന് പറയുന്നത് അപ്പോൾ പൂരക്കളിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന ബുദ്ധിപരമായിട്ടുള്ളൊരു മത്സരക്കളിയാണ് ഈ മറുത്തു എന്ന് പറയുന്നത് ഇത് രണ്ട് സ്ഥാനക്കാർ തമ്മിൽ ചോദ്യങ്ങളും ഉത്തരങ്ങൾ നൽകുന്ന കളിയാണ് ഈ മറുത്തു കളി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് സ്ഥാനക്കാർ അതായത് പത്ത് വെച്ചാൽ രണ്ട് കരക്കാരാവാം രണ്ട് ക്ഷേത്രങ്ങളാവാം രണ്ട് തറവാടുകളാവാം ഇവർ തമ്മിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകുന്ന കളിയാണ് ഈ മറുത്തു കളി എന്ന് പറയുന്ന കളി സംസ്കൃത ഭാഷയിലും മലയാള ഭാഷയിലും അഗാധ പാണ്ഡിത്യമുള്ള പണിക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ മറുത്തു കളി അരങ്ങേറുന്നത് അപ്പോൾ സംസ്കൃത ഭാഷയിലും മലയാള ഭാഷയിലും അഗാധമായ പാണ്ഡിത്യമുള്ള പണിക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ മറുത്തു കളി എന്ന് പറയുന്നത് അരങ്ങേറുന്നത് ചോദ്യങ്ങളും ഉത്തരങ്ങളും മറുചോദ്യങ്ങളും ഇവിടെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും മറുചോദ്യങ്ങളും ഒക്കെ ഇവിടെ തുടർന്നു കൊണ്ടിരിക്കും ഒരു വിഭാഗം ജയിക്കും വരെ ഈ മറത്തു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഒരു വിഭാഗം വരെ ഈ മറുത്തു എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും വേദം വേദാന്തം നാട്യശാസ്ത്രം യോഗസൂത്രം ഇവയൊക്കെ മറുത്തു വിഷയങ്ങളാണ് അപ്പോൾ അപ്പം വിഷയങ്ങൾ വിഷയങ്ങളേതൊക്കെയാണ് വേദമുണ്ട് വേദാന്തമുണ്ട് നാട്യശാസ്ത്രമുണ്ട് യോഗസൂത്രമുണ്ട് ഇവയൊക്കെ മറുത്തുക്കളിയിലെ വിഷയങ്ങളാണ് ഈ മറുത്തുക്കളി സംഘടിപ്പിക്കാനുള്ള രണ്ട് സ്ഥാനക്കാരുടെയും ധാരണാപത്രത്തെ നമ്മൾ കളിയടക്കൽ എന്നാണ് പറയുന്നത് ഇത്തരത്തിലൊരു മറുത്തുക്കളി സംഘടിപ്പിക്കാനായിട്ട് രണ്ട് ദേശങ്ങളാവാൻ രണ്ട് ക്ഷേത്രങ്ങളാവാൻ രണ്ട് കുടുംബങ്ങളാവാം പക്ഷേ അതിനെന്നുണ്ടാവും ഒരു സ്ഥാനക്കാരുണ്ടാവും ഇത്തരത്തിലുള്ള രണ്ട് സ്ഥാനക്കാരുടെയും ധാരണാപത്രത്തെ നമ്മൾ വിളിക്കുന്ന പേര് കളിയടക്കൽ എന്നാണ് പറയുന്നത് അടുത്തത് യക്ഷഗാനമാണ് യക്ഷഗാനം കാസർഗോഡ് ജില്ലയിൽ തെക്കൻ കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന ചില ഗ്രാമങ്ങളിലാണ് യക്ഷഗാനം കാണപ്പെടുന്നത് അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തെക്കൻ കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന ചില ഗ്രാമങ്ങളിലാണ് യക്ഷഗാനം കാണപ്പെടുന്നത് കർണാടകക്കാരുടെ ക്ഷേത്ര കലയാണ് യക്ഷഗാനം എന്ന് പറയുന്നത് കർണാടകക്കാരുടെ ക്ഷേത്ര കലയാണ് യക്ഷഗാനം പക്ഷേ ഈ ഗ്രാമങ്ങളിൽ ഇതൊരു ജനകീയ കലാരൂപമായിട്ടാണ് അറിയപ്പെടുന്നത് ഇതിനെ ബയലാട്ടം എന്നും വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ ബയലാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് യക്ഷഗാനമാണ് വേഷഭൂഷാദികളില്ലാതെ വാചികമായ അഭിനയത്തിന് പ്രാമുഖ്യമുള്ളതാണ് യക്ഷഗാനം ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് താളമന്ദളം അപ്പോൾ വേഷഭൂഷാദികളില്ലാതെ വാചികമായ അഭിനയത്തിന് പ്രാമുഖ്യമുള്ള ഈ യക്ഷഗാനം താളമന്ദളം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് തുറസ്സായ വയലുകളിൽ ഗ്രാമീണരുടെ മുൻപിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ തുറസ്സായ വയലുകളിൽ ഗ്രാമീണരുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഇതിനെ ബയലാട്ട എന്നു പേരിട്ടും വിശേഷിപ്പിക്കാറുണ്ട് ഭഗവതാര എന്നും ദശാവതാര എന്നീ പേരുകളിലുമൊക്കെ അറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം അപ്പോൾ ഭഗവതാര എന്നും ദശാവതാര എന്നുമുള്ള പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം ഇത് കന്നഡ ഭാഷയിലാണ് അവതരിപ്പിക്കുക ഇപ്പം കന്നഡ ഭാഷയിലാണ് യക്ഷഗാനം അവതരിപ്പിക്കുക അതുകൊണ്ട് തന്നെ കർണാടകയുടെ ആസ്ഥാനഗാനം അല്ലെങ്കിൽ അതിനെ നമ്മളിത് യക്ഷഗാനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കാറുണ്ട് കർണാടകത്തിൽ യക്ഷഗാനം എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ കഥകളി എന്ന പോലെയാണ് കർണാടകത്തിൽ യക്ഷഗാനമുള്ളത് അടുത്തത് കോദാമൂരിയാട്ടം എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് എന്താണ് കോദാമൂരിയാട്ടം എന്ന് നമുക്കൊന്ന് നോക്കാം കോദാമൂരിയാട്ടം എന്താണ് ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് കോദാമൂരിയാട്ടം ഉത്തര കേരളത്തിലാണത് പ്രചാരത്തിലുള്ളത് ആ കലാരൂപത്തിൻ്റെ പേരാണ് കോദാമൂരിയാട്ടം ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള ഉർവരതയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന രൂപമാണ് ഈ കോദാമൂരിയാട്ടം എന്ന് പറയുന്നത് ഗോദാവരി എന്നതിൻ്റെ രൂപം അതാണ് കോദാമൂരി എന്ന് പറയുന്നത് ഗോദാവരിയുടെ ഗോദാവരിയുടെ ഗ്രാമ്യ രൂപമാണ് കോദാമൂരി എന്ന പേരിൽ അറിയപ്പെടുന്നത് കോദാമൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ളൊരു നൃത്തരൂപമാണ് ഇത് പശുവിൻ്റെ രൂപം അരയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മലയ സമുദായത്തിലെ ആൺകുട്ടികൾ വീടുകളിൽ ചെന്നാടുന്ന നൃത്ത രൂപമാണ് പശുവിൻ്റെ രൂപം അരയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മലയ സമുദായത്തിലെ ആൺകുട്ടികൾ വീടുകളിൽ ചെന്ന് ആടുന്ന നൃത്ത രൂപമാണ് ആട്ടം എന്ന് പറയുന്നത് വീടുകളിലെ ധനസമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് കോതാമൂരിയാട്ടം നടത്തുന്നത് ഇപ്പോൾ വീടുകളിലെ ധനസമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് കോദാമൂരി ആട്ടം നടത്തുന്നത് തുലാം പത്തിന് ശേഷമാണ് ഈ അനുഷ്ഠാനം സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് അപ്പം തുലാം പത്തിന് ശേഷമാണ് ഈ ഒരു അനുഷ്ഠാനം സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് അടുത്തത് നമുക്ക് പടയണി എന്ന കലാരൂപത്തെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാം പടയണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ ഭഗവതീക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി ഭദ്രകാളി ദാരികനെ വധിച്ചതിന് ശേഷം കോപം ശമിക്കാതെ ഇങ്ങനെ തുള്ളി വിറച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ കാളിയുടെ കോപത്തെ ശമിപ്പിക്കുവാനായിട്ട് ശിവനും ഭൂതഗണങ്ങളും കോലങ്ങൾ കെട്ടി നൃത്തം ചെയ്തുവെന്നും തുടർന്ന് കാളി ശാന്തയായി എന്നും വിശ്വസിക്കുന്നു ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് പടയണി നടത്തപ്പെടുന്നത് മേടമാസത്തിൽ വിഷുവിനോട് അനുബന്ധിച്ചാണ് പടയണി മേളം ഉയരുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് തത്വചിന്ത സൗന്ദര്യ സങ്കല്പങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പടയണിയിലെ നൃത്ത രൂപങ്ങളുടെ പാട്ടുകളിൽ കാണപ്പെടാറുണ്ട് പടയണി അനുഷ്ഠിക്കുന്നത് ഒരു പ്രത്യേക ജാതിക്കാരല്ല പ്രാദേശിക കലാരൂപമായതിനാൽ എല്ലാവരും ജാതിഭേദമില്ലാതെ അവരവരുടെ ധർമ്മങ്ങൾ പടയണിയിൽ അനുഷ്ഠിച്ചു വരുന്നു പത്തനംതിട്ടയാണ് പടയണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ജില്ലയെന്ന് പറയുന്നത് അടുത്തത് മാർഗംകളിയാണ് എന്താണ് മാർഗംകളി സുറിയാനി ക്നാനായ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരമുള്ളൊരു കലാരൂപമാണ് മാർഗംകളി സുറിയാനി എന്നും ക്നാനായ എന്നുമൊക്കെയുള്ള ക്രിസ്ത്യാനികളുണ്ട് അവരുടെ ഇടയിൽ പ്രചാരമുള്ളൊരു കലാരൂപമാണ് മാർഗംകളി എന്ന് പറയുന്നത് ഇത് ക്രിസ്തുവർഷം ആയിരത്തി അറുനൂറിനും ആയിരത്തി എഴുന്നൂറിനും ഇടയിലാണ് രൂപം കൊണ്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്രിസ്തുവർഷം ആയിരത്തി അറുനൂറിനും ആയിരത്തി എഴുന്നൂറിനും ഇടയിലാണ് ഈ മാർഗം കളി രൂപം കൊണ്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്രിസ്തുവർഷം ആയിരത്തി അറുന്നൂറിനും ആയിരത്തി എഴുന്നൂറിനും ഇടയിലാണ് മാർഗം കളി രൂപം കൊണ്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാർഗം എന്ന വാക്ക് വാക്കുകൊണ്ട് ക്രിസ്തുമാർഗം എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ മാർഗം എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തുമാർഗമാണ് വാദ്യങ്ങൾ മാർഗം കളിയിൽ ഉപയോഗിക്കാറേയില്ല അപ്പം വാദ്യങ്ങൾ മാർഗം കളിയിൽ ഉപയോഗിക്കാറില്ല സുറിയാനി പണ്ഡിതർ എഴുതിയ മാർത്തോമയെ പ്രകീർത്തിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പാട്ടുകളാണ് ആദ്യകാലത്ത് മാർഗം കളിക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ സുറിയാനി പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥം അതിലുള്ള പാട്ടുകൾ കൃത്യമായി പറഞ്ഞാൽ മാർത്തോമയെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ അതായിരുന്നു മാർഗം കളിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബൈബിൾ കഥകളും സെൻറ്റ് തോമസ് ചരിതങ്ങളുമാണ് പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ മാർഗം കളിയുടെ മുഖ്യ പ്രമേയമായിട്ട് വന്നിട്ടുള്ളത് അടുത്തത് അറബന മുട്ടിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്താണ് അറബന മുട്ട് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന രൂപമാണ് മുട്ട് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള മുട്ട് ഒരു വാദ്യോപകരണം ഉപയോഗിച്ചുള്ള കളിയാണ് അറബന എന്നതാണ് ഈ വാദ്യ ഉപകരണത്തിൻ്റെ പേര് ഈ വാദ്യോപകരണം കൈകൊണ്ട് മുട്ടി പാട്ടുകൾക്കനുസൃതമായിട്ട് താളാത്മകമായി ചലിക്കുന്നതാണ് അനുഷ്ഠാനം ഈ കൈകൊണ്ട് മുട്ടുന്നതിന് വൈത്ത് എന്നും പറയാറുണ്ട് മുസ്ലിം സമുദായത്തിലെ ഭക്തിപ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അറബന നിലവിൽ വരുന്നത് അതായത് സൂഫിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു അനുഷ്ഠാനമാണ് ഇത് അറേബ്യയിൽ നിന്ന് വടക്കേ ഇന്ത്യ വഴി കേരളത്തിൽ എത്തിച്ചേർന്നതാണ് ഈ അനുഷ്ഠാന രൂപമായ അറബനമുട്ട് ദെഫ്മുട്ട് എന്ന് പറയുന്ന മറ്റൊരു കലാരൂപമുണ്ട് അറബനമുട്ടും ദഫ്മുട്ടും ഇതിൽ ദെഫ്മുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള മറ്റൊരു അനുഷ്ഠാന രൂപമാണ് ദഫ് മുട്ട് മുസ്ലിങ്ങൾക്കിടയിലുള്ള മറ്റൊരു അനുഷ്ഠാന രൂപമാണ് ദഫ്മുട്ട് ദഫ ദപ്പ് എന്നും ഇത് പറയപ്പെടുന്നുണ്ട് ഇതൊരുതരം വാദ്യോപകരണമാണ് ഇത് ഒരുതരം വാദ്യോപകരണമാണ് ഏകദേശം രണ്ടടി വ്യാസത്തിൽ മരം വട്ടത്തിൽ കുഴിച്ച് ഒരു ഭാഗം ആട്ടിൻതോലോ കാളത്തോലോ വരിഞ്ഞാണ് ദഫ് ഉണ്ടാക്കുന്നത് ദഫ് മുട്ടിക്കൊണ്ട് പാട്ടുപാടിയാണ് കളിക്കുന്നത് ഇത് പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത് സംഘത്തലവൻ പാടുന്ന പാട്ട് മറ്റു കളിക്കാർ ചൂട് വെച്ചുകൊണ്ട് ഏറ്റുപാടുകയും ചെയ്യും ഇരുന്നും നിന്നും ചാഞ്ഞും ചെരിഞ്ഞും ചുറ്റിയും ഉള്ള ശരീര ചലനങ്ങളാണ് ഈ ഒരു കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യകാലത്ത് അറബി ഭാഷയിലുള്ള പാട്ടുകളാണ് ഇവിടെ പാടിയിരുന്നത് ദഫ് കളിക്ക് പാടിയിരുന്നത് പിന്നീടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള പാട്ടുകൾക്ക് പ്രചാരം ലഭിക്കുന്നത് അറേബ്യയിൽ നിന്നാണ് ദഫ് കളി കേരളത്തിലിരത്തെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സർപ്പം തുള്ളൽ എന്താണ് സർപ്പം തുള്ളൽ എന്ന് നമുക്കൊന്ന് നോക്കാം കേരളത്തിലെ നാഗ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് സർപ്പം തുള്ളൽ കേരളത്തിലെ നാഗ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് സർപ്പം തുള്ളൽ കുടുംബങ്ങളിലെ ഐശ്വര്യലബ്ധിക്കായും സന്താന സൗഭാഗ്യത്തിനുമായും നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന അനുഷ്ഠാന രൂപമാണ് ഇത് ഇപ്പോൾ കേരളത്തിലെ നാഗാരാധനയുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് സർപ്പം തുള്ളലെന്നും കുടുംബങ്ങളിലെ ഐശ്വര്യലബ്ധിക്കായും സന്താന സൗഭാഗ്യത്തിനുമായി നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന അനുഷ്ഠാന രൂപവുമാണ് ഇത് പുള്ളുവ സ്ത്രീകളാണ് സാധാരണയായി സർപ്പന്തുള്ളൽ അനുഷ്ഠിക്കുന്നത് സർപ്പന്തുള്ളൽ അനുഷ്ഠിക്കുന്നത് പുള്ളുവ സ്ത്രീകളാണ് സർപ്പന്തുള്ളൽ നടത്താൻ വേണ്ടി വരയ്ക്കുന്ന കളമാണ് നാഗക്കളം എന്ന് പറയുന്നത് ഇപ്പോൾ സർപ്പന്തുള്ളൽ നടത്താൻ വേണ്ടി വരയ്ക്കുന്ന കളമാണ് നാഗക്കളം ഇതിന് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പ്രകൃതിദത്തമായ പൊടികൾ ഉപയോഗിച്ചാണ് കളം വരയ്ക്കുന്നത് സർപ്പന്തുള്ളൽ നടത്താൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന കളത്തിനെയാണ് നാഗക്കളം എന്ന് പറയുന്നത് ഇത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പ്രകൃതിദത്തമായ പൊടികൾ ഉപയോഗിച്ചാണ് കളം വരയ്ക്കുന്നത് നാഗങ്ങളെയും നാഗരാജാവിനെയുമാണ് കളത്തിൽ ചിത്രീകരിക്കുന്നത് കളമെഴുതിക്കഴിഞ്ഞാൽ വ്രതമെടുത്തിട്ടുള്ള പെൺകുട്ടികൾ കളത്തിലിരിക്കുകയും പാട്ടിനനുസരിച്ച് പാമ്പുകളുടെ ചലനങ്ങളെ അനുകരിച്ചുകൊണ്ട് കളം വായിച്ചു കൊണ്ട് ആടുകയും ചെയ്യുന്നു അടുത്തത് ഗോത്രവർഗ കലാരൂപങ്ങളെ നമുക്കൊന്ന് നോക്കാം ഗോത്രവർഗ കലാരൂപങ്ങൾ കേരള ഗോത്രജന വിഭാഗങ്ങൾക്കിടയിലും തനത് കലാരൂപങ്ങൾ നിലനിൽക്കുന്നുണ്ട് അനുഷ്ഠാനപരവുമല്ലാത്തതുമായ കലാരൂപങ്ങൾ ഗോത്ര ജനത ഇന്നും കാത്തുസൂക്ഷിക്കുന്നുണ്ട് കണ്ണൂരിലെയും കാസർഗോഡിലെയും ജില്ലകളിൽ താമസിക്കുന്ന കരിമ്പാല എന്ന ഗോത്രജനതയുണ്ട് അവരുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു കലാരൂപമാണ് ചീതക്കളി അതല്ലെങ്കിൽ സീതക്കളി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതേപോലെ വയനാട്ടിലെ ഗോത്ര ഗോത്രവിഭാഗമായ അടിയൂരുണ്ട് ഈ അടിയോർ എന്ന ഗോത്ര വിഭാഗത്തിൻ്റെ അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക എന്ന് പറയുന്നത് തിരുനെല്ലി അച്ചുകുന്ന് കപ്പത്തോട് പയ്യമ്പള്ളി തൃശ്ശിലേരി എന്നിവയാണ് ഇവരുടെ ഗ്രാമങ്ങൾ തുടികൊട്ടിപ്പാടിയും പച്ചമരുന്നുകൾ പ്രയോഗിച്ചും രോഗ വേണ്ടി നടത്തുവരുന്ന ഒരു അനുഷ്ഠാന രൂപമാണ് ഗദ്ദിക എന്ന പേരിൽ അറിയപ്പെടുന്നത് രോഗങ്ങളും ദുരിതങ്ങളും അകറ്റാനും ബാധകളകറ്റാനും അടിയൂർ നടത്തുന്ന മന്ത്രവാദ ചടങ്ങാണ് ഇതിൻ്റെ അനുഷ്ഠാനം പ്രധാന കർമ്മിയായ ഗദ്ദികക്കാരൻ്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് ഗദ്ദികക്കാരൻ ഒരു ഉണ്ടാവും ആരാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് ഗദ്ദികക്കാരനെ കണക്കാക്കുന്നത് ദൈവത്തോട് പറയുന്നത് പോലെ തങ്ങളുടെ ആവലാദികളും വേവലാതികളോടും ഇദ്ദേഹത്തോടാണ് ഈ വിഭാഗത്തിൽപ്പെട്ട അടിയൂർ പറയുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് ഗദ്ദികക്കാരൻ എന്തു ചെയ്യും വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളുകയും അരുളപ്പാടുകൾ നടത്തുകയും ചെയ്യുന്നു ഗദ്ദികയ്ക്കായിട്ട് പ്രത്യേകം പാട്ടുകളും ഉണ്ട് ചുവാനി സിദ്ധപ്പൻ മലക്കാരി തുടങ്ങിയ ദൈവങ്ങളെ വാഴ്ത്തുന്നതാണ് ഇത്തരം പാട്ടുകൾ പാട്ട് പാടുന്നതിനിടയിൽ ഗദ്യക്കാരൻ ഉറഞ്ഞു തുള്ളുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് സീതക്കളി എന്താണ് എന്നുകൂടിയും നോക്കാം നമ്മൾ പറഞ്ഞു അല്ലേ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ താമസിക്കുന്ന കരിമ്പാലഗോത്ര ജനതയുടെ ഇടയിൽ പ്രചാരമുള്ള കലാരൂപമാണ് സീതക്കളി അല്ലെങ്കിൽ സീതക്കളി എന്ന് പറയുന്നത് രാമായണത്തിൽ സീതയുമായിട്ട് സാമ്യമുണ്ടെങ്കിലും ഈ ഗോത്രവർഗ്ഗക്കാരുടെ വീക്ഷണമനുസരിച്ച് സീതയുടെ കഥയിൽ ഇവർ മാറ്റം വരുത്താറുണ്ട് കൂടുതലും ഹാസ്യത്തിലൂന്നിയ പാട്ടുകളാണ് ഈ സീതക്കളിയിൽ കരിമ്പാല ഗോത്രക്കാർ ഉപയോഗിക്കുന്നത് അടുത്തത് കുംഭപ്പാട്ട് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം കുംഭപ്പാട്ട് വയനാട് കണ്ണൂർ ജില്ലകളിൽ കാണപ്പെടുന്ന പ്രധാന ആദിവാസി വിഭാഗമാണ് കുറിച്ചന്മാരെന്ന് പറയുന്നവർ വയനാട് കണ്ണൂർ ജില്ലകളിൽ കാണപ്പെടുന്ന പ്രധാന ആദിവാസി വിഭാഗമാണ് കുറിച്ചന്മാർ കൃഷി കന്നുകാലി വളർത്തൽ നായാട്ട് തുടങ്ങിയവയാണ് കുറിച്ചരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നതും അതായത് കൃഷിയും കന്നുകാലി വളർത്തലും നായാട്ടും എന്നിവയാണ് കുറിച്ചരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് മറ്റ് ജാതിക്കാരുമായിട്ട് ഈ കുറിച്ചർ അയിത്തം പാലിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അല്ല മറ്റ് ജാതിക്കാരുമായിട്ട് കുറിച്ചർക്ക് അയിത്തമുണ്ട് ബ്രാഹ്മണരും അതേപോലെ വയനാട്ടിലെ നായന്മാരും ഈ കുറിച്ചർക്ക് അയിത്തമൊന്നും കൽപ്പിച്ചിരുന്ന ആളുകളല്ല ഓരോ കുറിച്ച തറവാടിനും ഓരോ കുലദൈവങ്ങളും ഉണ്ട് ഓരോ ദൈവത്തിൻ്റെയും തിറയും ഇവർ കെട്ടിയാടാറുണ്ട് കുറച്ചു തറവാടിനെതുണ്ട് കുലദൈവമുണ്ടെന്നും ഓരോ ദൈവത്തിൻ്റെയും തിറ ഇവർ കെട്ടിയാടാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാമൂർത്തിയുണ്ട് ആരാധനാമൂർത്തിയുടെ പേരാണ് മലക്കാരി എന്ന് പറയും ഇപ്പം മലക്കാരിയാണ് കുറിച്ചരുടെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ഇവരുടെ ആയുധം എന്താണ് അമ്പും മില്ലുവാണ് ഇവരുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അപ്പോൾ കുറിച്ചരുടെ പ്രധാന ആരാധനാമൂർത്തി മലക്കാരിയാണ് അമ്പും മില്ലുവാണ് ഈ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധം ദുഷ്ടശക്തികളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്ന മലക്കാരി ദൈവത്തിൻ്റെ തിറ ഇവർ കെട്ടിയാടാറുമുണ്ട് മലക്കാരിത്തിറയ്ക്കുള്ള പ്രധാനപ്പെട്ട ചടങ്ങാണ് കുമ്പാട്ട് എന്ന് പറയുന്നത് മലക്കാരി മലക്കാരിത്തിറയുടെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്തെന്ന് ചോദിച്ചാൽ അത് കുമ്പാട്ടാണ് കാട്ടിൽ നിന്ന് എട്ട് മുട്ടുള്ള മുള വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിലൊരു ദ്വാരമുണ്ടാക്കും എന്നിട്ട് അതിൽ കള്ള് നിറയ്ക്കും ഇതിന് ശേഷം ചൂരൽ കൊണ്ട് കെട്ടിവയ്ക്കും ഇതാണ് മലക്കാരി മലക്കാരിത്തിറയുടെ ചടങ്ങുകളിൽ പറയുന്നത് മലക്കാരിക്കുള്ള നിവേദ്യമാണ് ഇത് നിവേദ്യം തിറ സ്വീകരിക്കുന്നതോടെ പാട്ട് ആരംഭിക്കുകയാണ് മലക്കാരിയുടെ അവതാര കഥയാണ് കുംഭപ്പാട്ടിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ കുംഭപ്പാട്ടിൽ പ്രതിപാദിക്കുന്നത് മലക്കാരിയുടെ അവതാര കഥയാണ് ഇതിലൊരു പ്രധാന വാദ്യമുണ്ട് ഈ വാദ്യമാണ് ചെണ്ട എന്ന് പറയുന്നത് അപ്പോൾ ചെണ്ട പ്രധാന വാദ്യമായിട്ടുള്ളതാണ് ഈ മലക്കാരിയുടെ അവതാര കഥ എന്ന് പറയുന്നത് കുറിച്ചരുടെ മറ്റാഘോഷങ്ങളാണ് മകരസംക്രമത്തിന് നടത്തുന്ന ഉച്ചാലെ കൃഷി ചെയ്തുണ്ടാക്കിയ പുതിയ നെല്ല് ആദ്യമായി പാകം ചെയ്ത് കഴിക്കുന്ന പുത്തരി മുതലായവയെല്ലാം ഈ പറയുന്ന കുറച്ചരുടെ മകരമാസത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇനി അടുത്ത മറ്റൊരു ഗോത്രക്കളിയാണ് പണിയാർ കളി എന്ന് പറയുന്നത് എന്താണ് പണിയർ കളി ഗോത്രവർഗമായിട്ടുള്ള പണിയന്മാരുടെ ഇടയിൽ നടത്തപ്പെടുന്ന പ്രാചീനമായ ഒരു കലാരൂപം അതാണ് ഈ പണിയർ കളി എന്ന് പറയുന്നത് ഗോത്രവർഗമായ പണിയന്മാരുടെ ഇടയിൽ നടത്തപ്പെടുന്ന പ്രാചീനമായ ഒരു കലാരൂപമാണ് പണിയർ കളി വിവാഹത്തിനും മറ്റ് ആഘോഷ അവസരങ്ങളിലുമാണ് ഈ പണിയർ കളി അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ പണിയർ കളി അവതരിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് അത് വിവാഹത്തിന് അതേപോലെ മറ്റ് ആഘോഷങ്ങൾക്ക് അപ്പോൾ വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കുമൊക്കെയാണ് പണിയർ കളി അവതരിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ തുടിയും വാദ്യവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നൃത്ത രൂപത്തിൽ പുരുഷന്മാരെ സ്ത്രീകളും ഒരുമിച്ചാണ് പങ്കെടുക്കുന്നത് അപ്പോൾ തുടിയും വാദ്യവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നൃത്തരൂപം രൂപം ആ നൃത്ത രൂപത്തിൽ പുരുഷന്മാരെ സ്ത്രീകളുമെല്ലാം ഒരുമിച്ചാണ് പങ്കെടുക്കുന്നത് പതിയെ പതിയെ തുടങ്ങിയിട്ട് ചടുലമാകുന്ന ഒരു നൃത്തരൂപമാണ് ഈ പണിയർ എന്ന് പറയുന്നത് അല്ലേ പതിയെ പതിയെ തുടങ്ങിയിട്ട് ചടുലമാകുന്ന ഒരു നൃത്ത രൂപമാണ് ഈ പണിയർ കളി എന്ന് പറയുന്ന കളി ഇനി നായ്ക്കർ കളി എന്ന് പറയുന്നൊരു കളിയുണ്ട് എന്താണ് നായ്ക്കർ എന്ന് നമുക്കൊന്ന് നോക്കാം നായ്ക്കർ കളി വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെയും മലയോര മേഖലയിലും അതേപോലെ മലപ്പുറം നിലമ്പൂർ ഭാഗങ്ങളിലും കാണപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗമുണ്ട് ഇവരാണ് കാട്ടു നായ്ക്കർ മല അല്ലേ വയനാട് ജില്ലയിലുണ്ട് കോഴിക്കോട് ജില്ലയിലുണ്ട് ഇവിടുത്തെ മലയോര മേഖലകളിലാണുള്ളത് മലപ്പുറം നിലമ്പൂർ ഭാഗങ്ങളിലും ഉണ്ട് ഇവരാണ് കാട്ടുനായ്ക്കർ എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഈ കാട്ടുനായ്ക്കരുടെ അനുഷ്ഠാന കലാരൂപമാണ് നായ്ക്കർ കളി എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ കാട്ടുനായ്ക്കരുടെ അനുഷ്ഠാന കലാരൂപമാണ് നായ്ക്കർ കളി കുലദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു അനുഷ്ഠാനമാണ് ഈ പറയുന്ന കാട്ടു നായ്ക്കർ കളി എന്ന് പറയുന്ന നായ്ക്കർ കളി ഇനി അടുത്ത മറ്റൊന്നാണ് മന്നാൻകൂത്ത് എന്ന് പറയുന്ന ഒരു കലാരൂപമുണ്ട് മന്നാൻകൂത്ത് അപ്പം എന്താണ് മന്നാൻകൂത്ത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ മന്നാൻകൂത്ത് ഇടുക്കി ജില്ലയിൽ കാണപ്പെടുന്ന ഗോത്രവർഗ്ഗ വിഭാഗമായ മന്നാൻമാരുടെ ഇടയിലുള്ള ഒരനുഷ്ഠാന കലാരൂപമാണ് ഈ മന്നാൻകൂത്ത് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ കാണപ്പെടുന്ന ഗോത്രവർഗ വിഭാഗമായ മന്നാൻമാരുടെ ഇടയിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് മന്നാൻകൂത്ത് വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഷ്ഠാനമാണിത് അനുഷ്ഠാനമാണത് അല്ല വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അനുഷ്ഠാനമാണ് ഈ പറയുന്ന മന്നാൻകൂത്ത് കോവിലിൻ്റെയും കണ്ണകിയുടെയും കഥയാണ് മന്നാൻകൂത്തിലെ പ്രമേയമായിട്ടുള്ളത് കോവിലിൻ്റെയും കണ്ണകിയുടെയും കഥയാണ് മന്നാൻകുത്തിലെ പ്രമേയം കാലവോട്ട് എന്നും ഈ അനുഷ്ഠാനം അറിയപ്പെടുന്നുണ്ട് കാലവൂട്ട് എന്നും ഈ അനുഷ്ഠാനം അറിയപ്പെടുന്നുണ്ട് കൂത്ത് ആടുന്നത് എന്ന അർത്ഥത്തിലുള്ള കൂത്താടികളാണ് ഈ കൂത്ത് ഇവിടെ അവതരിപ്പിക്കുന്നത് കൂത്ത് ആടുന്നത് എന്ന അർത്ഥത്തിൽ കൂത്താടുന്നവരെയാണ് കൂത്താടികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കൂത്താടികളിൽ രണ്ട് വിഭാഗമുണ്ട് ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് അപ്പോൾ ആൺകൂത്താടികളും പെൺകൂത്താടികളുമുണ്ട് പുരുഷന്മാർ തന്നെയാണ് ഈ കൂത്താടികളിൽ പെണ്ണുങ്ങളുടെ വേഷവും കിട്ടുന്നത് ഈ നാടൻ കലകളെന്ന് പറയുന്നതിന് നമ്മളൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതിന് നമ്മൾ ഫോക്കുലോർ എന്ന് പറയുന്നത് അപ്പോൾ നാടൻകലകൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ ഫോക്ലോർ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക വിഭാഗത്തിലാണ് നാടൻ കലകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പാരമ്പര്യമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം കൂട്ടമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ അവർക്ക് പൊതുവായി പങ്കുവയ്ക്കാവുന്ന ഒരുപാട് സവിശേഷതകളുണ്ട് അവർക്കൊരു പാരമ്പര്യമുണ്ട് ഈ പാരമ്പര്യ സവിശേഷതയാണ് നമ്മൾ ഫോക്ലോർ എന്നു പേരിട്ട് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലയാളികൾ ആചരിച്ചു പോരുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ഫോക്ലോർ എന്ന പേരിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് ജനനമുണ്ട് മരണമുണ്ട് ജീവിതചക്രവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളുണ്ട് ആഘോഷങ്ങളുണ്ട് വിനോദ ഉപാധികളുണ്ട് ഇവയെല്ലാം ഫോക്ലോറിൽ ഉൾപ്പെടുന്നവയാണ് ഈ ഫോക്ലോർ എന്ന് പറയുന്നത് നവീനമായ ഒരു വിജ്ഞാന ശാഖയാണ് അല്ലെ ഫോക്ലോറ് നവീനമായ ഒരു വിജ്ഞാനശാഖയാണ് ഫോക്ലോർ എന്ന് വെച്ചാൽ ഒരു നാടാടി വിജ്ഞാനീയമാണ് നവോത്ഥാന കലാനന്തര അല്ലെ രാജ്യങ്ങളിൽ സംഭവിച്ച അന്വേഷണ തൃഷ്ണ ദേശീയ ബോധം ഈ പഠനശാഖയുടെ വളർച്ചയ്ക്ക് എന്ന പേരിലാണ് ആദ്യകാലങ്ങളിൽ ഫോക്ക്ലോറുകൾ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ വില്യം ജെ തോംസ് ഒരു ജനകീയ പഴമ പഠനത്തിന് ഫോക്ക്ലോർ എന്ന പേര് നൽകുകയുണ്ടായിട്ടുണ്ട് ഇങ്ങനെയാണ് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു കലാരൂപം കടന്നു വരുന്നത് നമുക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് തയ്യാറാക്കിയ ഒരു നോട്ട്സ് ആണ് ഇത് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ബാസിസ് അക്കാദമിയുടെ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്